ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അൺലിമിറ്റഡ് ട്രിക്കുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെ അൺലിമിറ്റഡ് ട്രിക്കാണ്. വീക്ലിപ്പ് പെർ റഫറിന് 10 രൂപയാണ് തരുന്നത്. അപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് 10 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ ആഡ് ചെയ്യുമെന്നാണ് ഞാൻ നോക്കുന്നത്, ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഫോണിൽ തന്നെ നമുക്ക് റെഫർ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റും. അപ്പോൾ 10 രൂപ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു കിടിലിന് ആപ്ലിക്കേഷനാണ്, പക്ക പേയ്മെൻറ്റ് തരുന്ന ഒരു ആപ്ലിക്കേഷന്. അപ്പോൾ നമ്മൾ സമയം കഴിഞ്ഞില്ല, അപ്പോൾ അതിനു മുമ്പ് നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനിയിപ്പോൾ ചെയ്ത് വെക്കുക. നമ്മുടെ ചാനലിലൂടെ മണി മേക്കും അതുപോലെ അൺലിമിറ്റഡ് ട്രിക്സും ടിപ്സും ഒക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വെറും ഉപകാരം മാത്രമായിരിക്കും, ഒരു നഷ്ടം പോലും ഉണ്ടാവില്ലെന്ന് ഞാൻ ഗ്യാരണ്ടി തരുവാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഞാൻ വീക്ലിപ്പ് ആപ്ലിക്കേഷനോട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ ബാലൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 129 പൈസയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആഡ് ആവുന്നത് കാണിച്ചു തരാൻ വേണ്ടിയാണ്. 129 രൂപയാണ് ഇപ്പോൾ എൻ്റെ ബാലൻസ് ഉള്ളത്. ജസ്റ്റ് ഞാൻ താഴോട്ട് ഒന്ന് പോയി ഇൻവൈറ്റ് ഫ്രണ്ട് എന്ന് കാണാൻ, ഇൻവൈറ്റ് ഫ്രണ്ട്. അപ്പോൾ ഇൻവൈറ്റ് നൗ ഒന്ന് ക്ലിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ തീരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റൂൾസ് ക്ലിക്കുകയാണ്. നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് നമ്മുടെ പൈസ എങ്ങനെ കിട്ടുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. താഴെ പോയി നിങ്ങൾ കാണാം. ആദ്യം നമ്മൾ ഈ ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്ത് അയാൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് 2 രൂപ കിട്ടും. അപ്പോൾ അയാളുടെ 2-ാമത്തെ ദിവസം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഡെയിലി ചെക്ക് ചെയ്ത് നമുക്ക് 3 രൂപ കിട്ടും. 3-ാമത്തെ ദിവസം അയാൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 രൂപ കിട്ടും. അപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മൾ ഫേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മൾ 3 ദിവസം ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് 10 രൂപ കിട്ടുള്ളൂ. അപ്പോൾ അതാരും മറന്നു പോകരുത്. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യണം. ഇവിടെ ഷെയർ എന്ന് കാണണം. ജസ്റ്റ് ഒന്ന് ഞാൻ ഷെയർ എന്ന് ക്ലിക്കുകയാണ് വാട്സപ്പിലേക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വാല് വാട്സപ്പിലേക്ക് നിങ്ങൾ ആരെങ്കിലും ഒരു നിങ്ങളുടെ എങ്കിലും വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ലിങ്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയാണ്. ജസ്റ്റ് ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ലിങ്ക് കോപ്പി ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ബാക്ക് വരികയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ബാക്ക് വന്നു. അപ്പോൾ എൻ്റെ ഇൻവൈറ്റ് നിങ്ങൾ കാണാൻ 6 ആളെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതും ഒന്ന് നോക്കി നോക്കുക. 6 പേരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബാക്ക് വരികയാണ്. വീഡിയോ കുറച്ച് ലെൻത്തി ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാൻ മാത്രമേ നിങ്ങൾക്ക് ഈ ട്രിക്ക് ഉപയോഗിക്കാൻ കഴിയൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ കൂടി ആവശ്യമുണ്ട്. ഐലൻഡ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ജസ്റ്റ് നിങ്ങൾക്കിത് പ്ലേ സ്റ്റോറിൽ ഐലൻഡിൻ്റെ ആപ്ലിക്കേഷൻ ഐലൻഡ് അടിക്കുമ്പോൾ ഇത് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം ഐലൻഡ് ആപ്ലിക്കേഷൻ്റെ. നിങ്ങൾക്കത് അത് പ്ലേ സ്റ്റോറിൽ ആലൻഡ് എന്ന് അടിക്കുമ്പോൾ തന്നെ അവിടെ വരും. നാളെ ഞാനൊന്ന് ലിങ്ക് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ആലൻഡ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത് സെറ്റപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് പോയി ആക്സെപ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് കാണാം. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ സെറ്റിംഗ് അപ്പ് വർക്ക് പ്രൊഫൈൽ എന്ന് കാണാം. ജസ്റ്റ് അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ആലൻഡ് ആപ്ലിക്കേഷൻ കൂടെ സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് അതൊന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അത് ബാക്കിൽ വരും. നിങ്ങളൊരു ഒരു കാര്യം ഇവിടെ ചെയ്യാൻ പോരുത്, അവിടെ ഒന്ന് ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കുക. 2-3 മിനിറ്റ് ഏകദേശം എടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ നമ്മുടെ ബാക്കായിട്ട് വരും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വർക്ക് പ്രൊഫൈൽ റെഡി ആയിട്ടണം. ജസ്റ്റ് ഇവിടെ മുകളിലേക്ക് അവിടെ വർക്ക് എന്ന് കാണാം. അതാണ് ആലൻഡ് ആപ്ലിക്കേഷൻ്റെ ഒരു ഇത്. അപ്പോൾ ഇതില്ലാത്തവരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആലൻഡ് ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. ആലൻഡ് ആപ്ലിക്കേഷൻ ആണ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലോണിംഗ് ആണ്. ഈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്ലോൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പല ആപ്ലിക്കേഷനും ഹാക്ക് ചെയ്തിട്ടും. അതുകൊണ്ട് നമ്മുടെ പല വീഡിയോകൾക്കും ഇത് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ. ജസ്റ്റ് ഇവിടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഒന്ന് ആദ്യം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യാനായിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ഗൂഗിൾ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ആകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൈനിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ജസ്റ്റ് ഞാൻ സൈനിങ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങളൊരു ഒറിജിനൽ അക്കൗണ്ട് ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജിമെയിൽ അക്കൗണ്ട് വെച്ച് ഇവിടെ നിന്ന് സൈനിങ് ചെയ്യാം. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഫേക്ക് ജിമെയിൽ വെച്ച് ഞാൻ ഇവിടെ നിന്ന് സൈനിങ് ചെയ്യാം. ഞാനൊരു ജിമെയിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കാൻ ഞാൻ ഇവിടെ ബോർ അടിച്ചിട്ടില്ല. ജസ്റ്റ് ഞാൻ ഇന്നത് സ്കിപ്പ് ചെയ്ത് കളയാണ്. ജസ്റ്റ് ഒന്ന് അക്കൗണ്ട് ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്ലേ സ്റ്റോർ അക്കൗണ്ടിലേക്ക് ഒന്ന് ലോഗിൻ ചെയ്തിട്ട്. അപ്പോൾ ഈ ജിമെയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ വട്ടവും അൺലിമിറ്റഡ് ഉപയോഗിക്കും. ഈ ജിമെയിൽ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ജസ്റ്റ് ആണ് ഐലൻഡ് ആപ്ലിക്കേഷൻ്റെ ഹോം പേജിലേക്ക് ഒന്ന് ബാക്ക് അടിച്ചു പോകണം. അപ്പോൾ ഇവിടെ എനിക്ക് എടുക്കേണ്ടത് ക്രോം ആണ്. അപ്പോൾ ക്രോം ആണ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ ക്രോം ഒന്ന് സെറ്റപ്പ് ആക്കി എടുത്തിട്ട്. അപ്പോൾ ക്രോമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ലിങ്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ജസ്റ്റ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പേസ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി പോയി കോപ്പി ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാണ്.
അപ്പോൾ ഇതുവരെ വീക്കിലി അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കാനറിയാത്തവർ ജസ്റ്റ് ഇന്നലെ ഇട്ടൊരു വീഡിയോ ഉണ്ട് രണ്ട്, അപ്പോൾ നിങ്ങൾ നമ്മളെ ചാനൽ എടുത്ത് നോക്കി നിങ്ങൾ കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇങ്ങനെ വീക്കിലി അക്കൗണ്ട് ഉണ്ടാക്കാൻ ജസ്റ്റ് ഒന്ന് നോക്കാമെന്നാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ഓപ്പണായി വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മുകളിൽ വരുന്നുണ്ടോ എന്നാണ്. അപ്പോൾ ഇവിടെ സ്കില്ലർ എന്ന് പറയുമ്പോൾ എൻ്റെ അക്കൗണ്ട് നെയിം ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ പേരെന്തായാലും അവിടെ വരുമെന്തായാലും വരുന്നുണ്ടോ എന്നാലും നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഗെറ്റ് മണി നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് നൗ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഡൗൺലോഡ് നൗ എന്ന് ക്ലിക്കാണ്. അതൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് ഇതൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് ഡൗൺലോഡ് ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആസ് വെൽ റീഡയറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊരു ഒരു മിനിറ്റ് കണ്ടി ഇപ്പോൾ എടുത്തിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ലാഗാണ്, ഇപ്പോൾ ഇൻസ്റ്റാളും ക്ലിക്കാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഒറിജിനൽ ഇതല്ല മനസ്സിലാക്കുക. അപ്പോൾ ഇത് അയലൻഡിൻ്റെ പ്ലേ സ്റ്റോറാണ്. അയലൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് ഫോണൊക്കെ പോലെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എം ബി ഒന്നും പോകില്ല ഡൗൺലോഡ് ചെയ്യുമ്പോൾ. ഓൾറെഡി നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു എം ബി ഒന്നും പോകില്ല. ജസ്റ്റ് ഒരു ഫോർമാറ്റ് കൂടി ഇൻസ്റ്റാൾ കൊടുക്കുന്നതാണ്, പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആയിക്കോളും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യാണ്. വീക്കിൽ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മീ എന്ന ഓപ്ഷൻ എടുത്ത് ലോഗിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് ലോഗിൻ. അപ്പോൾ ഇവിടെ ഗൂഗിളുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കണ്ടുപിടി ഇവിടെ കൊണ്ടുണ്ടാക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ എനിക്ക് ഞാൻ അൺലിമിറ്റഡ് ഒരുപാട് ഫേസ്ബുക്ക് അക്കൗണ്ട് എനിക്കുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അൺലിമിറ്റഡ് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കുക, ജിമെയിലൊന്നും വെക്കാതെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് ആവശ്യമൊന്നും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് അതിൻ്റെ വീഡിയോയും കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊരു ഫേക്ക് ജിമെയിലും പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ലോഗിൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഫേക്ക് ജിമെയിൽ സോറി ഫേക്കായിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ അൺലിമിറ്റഡായി ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ അതിൻ്റെ വീഡിയോ കൂടി ഒന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വെറും ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഫേക്ക് ഇതൊക്കെ ഉണ്ടാക്കാം. ഇവിടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡും ഐഡിയും കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു അവിടെ നെയിമുകൾ ഇവിടെ കൊടുത്തിടുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ലോഗിൻ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് അവിടെ പ്ലീസ് ലോഗിൻ ഓൺ ഡിവൈസ് ദാറ്റ് ബിഫോർ നോട്ട് ലോഗിൻ അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങളത് മെയിൻ ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നും കൂടി നിങ്ങൾ ആ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി അത് ലോഗിൻ ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ ടാസ്കിൽ ഇപ്പോൾ 20 രൂപയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫേക്ക് അക്കൗണ്ടിലാണ് 20 രൂപ. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് താഴോട്ടൊക്കെ പോയി നിങ്ങൾക്ക് ഒരു ന്യൂ അക്കൗണ്ട് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ 3 ദിവസം ചെയ്യേണ്ടത് ഈ ചെക്കിനാണ്. നിങ്ങൾക്കിവിടെ ഡെയിലി ചെക്കിന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ 1ാം ദിവസം ആയിപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ഉണ്ട്. 3ാം ദിവസം വരെയും ചെയ്തിട്ട് ശേഷം നിങ്ങളുടെ ആപ്പ് ഒന്ന് കളഞ്ഞ് വേറെ ആക്കാം. അതിനാൽ പറഞ്ഞുതരാം. ജസ്റ്റ് അതിന് വേണ്ടി നിങ്ങളൊന്ന് ഡെയിലി ചെക്കിനായി ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡെയിലി ചെക്കിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ഹോം പേജിൽ പോവാം. ഹോം പേജിൽ പോയി കുറച്ച് വീഡിയോസ് ഒന്ന് കണ്ടിട്ടുണ്ട്. താഴോട്ട് പോയി വേണമെങ്കിൽ ഒരു വീഡിയോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. എന്നാൽ മാത്രമേ നമ്മൾ ഒരു ആക്റ്റീവ് മെമ്പറാണെന്ന് അവർക്ക് സ്ഥിരീകരിക്കുള്ളൂ. ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് ഒന്ന് പോവുകയാണ്. അപ്പോൾ ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ജസ്റ്റ് ആണെന്നുണ്ട് വീപ്പ് നിങ്ങൾക്ക് അവിടെ രണ്ട് വീക്കിപ്പ് കാണാം. വീക്കിപ്പ് ആണ് ജസ്റ്റ് ഇവിടെ ഒരു ചെറിയൊരു ഐക്കൺ ഉള്ളതാണ് അയലൻഡിൻ്റെ വീക്കിപ്പ്. അപ്പോൾ അയലൻഡിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസിനും അങ്ങനെ ഒരു ചെറിയൊരു ഐക്കൺ ഉണ്ടാവും. ജസ്റ്റ് എൻ്റെ ഒറിജിനൽ അക്കൗണ്ട് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് കാണാം 132 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ 129 രൂപ ആയിരുന്നു. അപ്പോൾ 129. അപ്പോൾ ഇവിടെ എൻ്റെ മണി ആഡായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ബാക്ക് അടിച്ച് നോക്കിയാൽ മതി എൻ്റെ ആദ്യം ഉണ്ടായ അമൗണ്ട്. അതുപോലെ നമുക്കിവിടെ ഇൻവൈറ്റ് ഫ്രണ്ടിൻ്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് നേരത്തെ 6 ഇൻവൈറ്റ് ഫ്രണ്ട് 6 ആയിരുന്നു ഉണ്ടായത്. ജസ്റ്റ് നമുക്ക് അതൊന്നും ചെക്ക് ചെയ്ത് നോക്കാം ഇൻവൈറ്റ്. നമുക്ക് ഇതും ലൈവായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇൻവൈറ്റ് 7 ആയിട്ടുണ്ട് ഇൻവൈറ്റ്. അപ്പോൾ ജസ്റ്റ് അത് ഇപ്പം ഇത് വർക്കിംഗ് ആണ്. ജസ്റ്റ് ഇപ്പോഴും വർക്കിംഗ് ആണ്. അപ്പോൾ 7 ആയിട്ടുണ്ട്. 6 ആയിരുന്നുണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് നോക്കി നിങ്ങൾക്ക് കാണാം എത്രയാണ് അപ്പോൾ നമ്മുടെ ഇൻവൈറ്റ് സക്സസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് ഉടനെ ഇതിൽ കയറുന്നില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ജസ്റ്റ് ആ ടൈം ഒക്കെ നമുക്ക് ഇതിലേക്ക് കയറിയിട്ടുണ്ടാവും. ബെസ്റ്റ് ആണ് സെൻറ്റർ ബട്ടൺ കൊടുത്ത് ബാക്ക് അടിക്കുകയാണ്. അപ്പോൾ നമുക്കിത് അൺലിമിറ്റഡായി ചെയ്യാം എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ വെറുതെ ക്ലിയർ ഡാറ്റ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ജസ്റ്റ് ഞാൻ എൻ്റെ ഫോണിലെ സെറ്റിങ്സ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യാം. നിങ്ങളെ ഫോണിലെ സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ
അപ്പോൾ ചെറിയൊരു ലാഗുണ്ട്, ചെറിയ ലാഗുണ്ട് ഫോണിൽ. അപ്പോൾ നമ്മൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് അക്കൗണ്ട്സ് എന്നൊരു ഓപ്ഷൻ വേണം. നിങ്ങളെ ഫോണിൻ്റെ അക്കൗണ്ട്സ് അപ്പോൾ ജസ്റ്റ് ആണെന്ന് അത് എടുക്കുകയാണ്. അപ്പോൾ അത് എടുത്തതിന് ശേഷം നിങ്ങൾ താഴോട്ട് പോയാൽ ഇവിടെ വർക്ക് എന്ന് കാണാം, വർക്ക് പ്രൊഫൈൽ മാനേജ്ഡ് ബൈ ഐലൻഡ്. ഇവിടെ വർക്ക് പ്രൊഫൈൽ സെറ്റിംഗ്സ് റിമൂവ് വർക്ക് പ്രൊഫൈൽ. അപ്പം റിമൂവ് വർക്ക് പ്രൊഫൈൽ എടുക്കുക. അപ്പോൾ ഇവിടെ ഡിലീറ്റ് എന്നാണ്. അപ്പോൾ ഡിലീറ്റ് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഡിലീറ്റ് കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ട് എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഒന്നും കൂടി ഇതുപോലെ ആക്കാം. അതിനു മുമ്പ് നിങ്ങൾ 3 ദിവസം ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്യണം, അതായത് 10 രൂപ നിങ്ങൾ ആഡ് ആവുകയുള്ളൂ. അപ്പോൾ ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് വാട്ടിയാം. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക, കാരണം അതിലാണ് നമ്മൾ ലിമിറ്റഡ് ഓഫേഴ്സ് ഒക്കെ ഇടുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസിൻ്റെ ഏതൊക്കെ ലിങ്ക് നമ്മൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ 3 ദിവസം ഇത് എന്തായാലും 3 ദിവസം ഉപയോഗിച്ചാൽ നിങ്ങൾ 10 രൂപയ്ക്കാറോ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 3 ദിവസം ഡെയിലി ചെക്കിൻ ചെയ്തിട്ട് ശേഷം മാത്രം നിങ്ങൾ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ സെറ്റിംഗ്സ് പോയി അക്കൗണ്ട്സ് പോയി ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ചിലവർക്ക് അപ്പോൾ അക്കൗണ്ടിൽ ഇത് ചെറിയ പ്രശ്നമായി തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ആലൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഒന്ന് 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തിട്ട് സ്കോപ്പഡ് സെറ്റിംഗ്സ് ഒന്ന് കാണാം, സ്കോപ്പഡ് സെറ്റിംഗ്സ് സോറി. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്കോപ്പഡ് സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. പൈലൻ്റിൻ്റെ മെയിൻ ലൈൻ ഉണ്ട്, ആ പൈലൻ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. പൈലൻ്റ് ഓപ്പൺ ചെയ്ത ശേഷം താഴെ പോയി നമ്മൾ ഡിസ്ട്രോയ് പെർമനൻ്റ്ലി എന്ന് ഓപ്ഷൻ കാണാം. അപ്പോൾ ഡിസ്ട്രോയ് പെർമനൻ്റ്ലി എന്ന് നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ട് അതുപോലെ തന്നെ ഫുള്ളായി ക്ലിയർ ചെയ്യുന്നു. ഈ ഡിസ്ട്രോയ് നോക്കിയാൽ നമ്മുടെ അക്കൗണ്ട് ഫുള്ളായി പോകുന്നതാണ്. അപ്പോൾ വർക്ക് പ്രൊഫൈലിൻ്റെ. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി നിങ്ങൾ അതുപോലെ ആദ്യം മുതൽ ഉണ്ടാക്കിയ പോലെ പുതിയ ഐലൻഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കി ഒന്നുകൂടി കോപ്പി ചെയ്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് വളരെയധികം പൈസ ഉണ്ടാക്കാം. ഇതും അതി നിങ്ങൾക്ക് റീചാർജൊക്കെ ചെയ്യാൻ നിങ്ങൾ നല്ലവണ്ണം ഒന്ന് വർക്ക് ചെയ്യുക. ഇതുകൂടാതെ നിങ്ങൾക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഡെയിലി ആയിട്ട് നിങ്ങൾ അതിലുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ ഒരു 5 രൂപ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അൺലിമിറ്റഡായി പൈസ ഉണ്ടാക്കുക. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ തന്നെ ഒരു 10 മിനിറ്റിലധികം നമ്മുടെ വീഡിയോ 12 മിനിറ്റായിട്ടുണ്ട് വീഡിയോ. അപ്പോൾ എല്ലാവരും അതിലൊന്ന് ക്ഷമിക്കണം, കാരണം കുറച്ച് ലാഗൊക്കെ ഉണ്ടായിരുന്നു ഫോണിൽ ജസ്റ്റ് ആയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ഗുഡ് ബൈ.